എങ്ങനെയുണ്ടായിരുന്നു എന്റെ ട്രീറ്റ്? ഗംഭീരം. ശരിക്കും നീലിന്റെ ഭാര്യ വേദയാണെന്നേ തോന്നൂ. ആണല്ലോ, നിനക്കങ്ങനെ തോന്നിയല്ലോ. എല്ലാവരിലും അങ്ങനെ ഒരു തോന്നലുണ്ടാക്കലാണ് എന്റെ ലക്ഷ്യം. നിനക്ക് തോന്നിയതുപോലെ പലർക്കും തോന്നും. ഒടുക്ക നീലിനും തോന്നും. അങ്ങനെ എന്ന് നീലിന് തോന്നാൻ തുടങ്ങുന്നോ അന്ന് മുതൽ ഞാൻ ജയിക്കാൻ തുടങ്ങുന്നു, അവള് തോൽക്കാനും. നീ ഭയങ്കര സ്മാർട്ടാ. എനിക്ക് ആ സ്മാർട്ട്നെസ് നന്നായി ഇഷ്ടപ്പെട്ടു. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ശ്രമിക്കുന്നെന്ന് ഇപ്പൊ നീ പറഞ്ഞല്ലോ. അതും ഞാൻ കേട്ടു. കേട്ടെങ്കിൽ നന്നായി പോയി. ഞാൻ ചെയ്തതിൽ എന്താ തെറ്റ്? ഞാനേ ഒരാളെ നശിപ്പിക്കാനല്ല നോക്കുന്നത്, നന്നാക്കാനാ. എടീ, നീലിനെ പോലൊരാളുടെ ഒരു നടന്റെ ഭാര്യ ആവാനുള്ള എന്ത് യോഗ്യതയാ നിനക്കുള്ളത്? ഒരു നടനെ സൃഷ്ടിക്കുന്നതില് ഒരു ഭാര്യ എന്ന നിലയില് നിനക്ക് എന്ത് പങ്ക് വഹിക്കാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. നിനക്കേറി വന്ന ഒരു അടുക്കള ജോലിക്കാരി ആവാൻ പറ്റും, അതിനപ്പുറത്തേക്ക് പറ്റില്ല. അല്ലെങ്കിലും ഇനി അങ്ങോട്ട് നീലിന് നല്ല തിരക്കുള്ള ദിവസങ്ങളായിരിക്കും. പല പല ആളുകള്, യാത്രകള്, അവിടെയൊക്കെ കൂടെ ചെല്ലാൻ ഇവൾക്ക് പറ്റോ? പറ്റിയാലും നീലിന്റെ പ്രതീക്ഷയ്ക്ക് തുയരാൻ ഇവൾക്ക് പറ്റോ? എനിക്കാണെങ്കിൽ നീലിനെ കുറിച്ച് ഓർത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. വേദ ഓരോന്ന് ചെയ്യാൻ തുടങ്ങിയപ്പോഴാ അത് മാറിയത്. നിനക്കിന്ന് മനസ്സിലാവും. ഇവിടെ ചിലർക്ക് മനസ്സിലാവില്ലല്ലോ, അതോർക്കുമ്പോഴാ എനിക്ക് സങ്കടം. നന്നാവുന്നുണ്ട്, രണ്ടുപേരുടെയും പറച്ചിലും അഭിനയമൊക്കെ നന്നാവുന്നുണ്ട്. നീ പറഞ്ഞത് ശരിയാ, ഒരു നടന്റെ ഭാര്യ ആവാനുള്ള യോഗ്യത എനിക്കില്ല. പക്ഷേ നിനക്കോ? നടന്റെന്നല്ല, ഒരാളുടെയും ഭാര്യ ആവാനുള്ള യോഗ്യത നിനക്കില്ല. ഉണ്ടോ? ഉണ്ടെങ്കിൽ താലി കെട്ടിയ ഭർത്താവിനെ ഓർക്കാതെ പണ്ട് പ്രേമിച്ചിരുന്ന ആളിനെ ഓർത്തോണ്ട് കഴിയേണ്ടി വരുമോ നിനക്ക്? അതെന്റെ ഇഷ്ടമാടി, നിനക്കെന്താ അതിൽ പ്രശ്നം? എനിക്കൊരു പ്രശ്നവുമില്ല, നീ അങ്ങനെ തന്നെ ചെയ്താ മതി. എന്നാലല്ലേ നിന്നെ ഈ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി എടുത്ത് പുറത്തെറിയൂ. ആ മോഹം നീ നിന്റെ മനസ്സിൽ വെച്ചാ മതി, പുറത്തു പോകുന്നത് നീ ആയിരിക്കും. നമുക്ക് കാണാം. നീ ഇപ്പൊ പറഞ്ഞല്ലോ ഒരു നടനെ സൃഷ്ടിക്കുന്നത് ഭാര്യയാണെന്ന്. ഷർട്ട് എടുത്തു കൊടുത്തും ഭക്ഷണം നിയന്ത്രിച്ചും ഇന്റർവ്യൂ ഉണ്ടാക്കി കൊടുത്തും മാത്രമല്ല അവരങ്ങനെ ചെയ്യുന്നത്. ദാ ഇതിനകത്തുനിന്ന്, ഹൃദയത്തിനകത്തുനിന്ന് വാരി കോരിയെടുത്ത സ്നേഹോന്ന് പറയുന്ന ഒരു സാധനം കൂടി കൊടുത്തോണ്ടാ. ഭാര്യ എന്ന വാക്കിനർത്ഥം സ്നേഹവും നാടി, അല്ലാതെ പകയെന്നല്ല.